നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ പോകുന്ന നേട്ടങ്ങൾ വിജയങ്ങൾ ഇതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഇതൊന്ന് പരിചയപ്പെടാം ഇവിടെ മൂന്ന് നമ്പറുകളാണ് തന്നിട്ടുള്ളത് പൈൽ വൺ പൈൽ ടു പൈൽ ത്രീ മൂന്ന് നിറങ്ങളിൽ മൂന്ന് നമ്പറുകൾ തന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ണുകളടച്ച് ഒരു നമ്പറിൽ സ്പർശിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തന്നെ ഇതിലെ ഒരു നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോഴ് ഒരു നമ്പറ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൈൽ വൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ വിജയങ്ങൾ ഇതിൻ്റെയൊക്കെ സൂചനകളാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോഴ് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങൾ വന്നിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ഉടനെ തന്നെ മാറാൻ പോകുന്നു എന്നൊരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യതകൾ എല്ലാം തെളിഞ്ഞു വന്നിരിക്കുകയാണ് അടുത്തു തന്നെ നിങ്ങൾക്ക് നല്ല സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത കേൾക്കുന്ന സൂചനയാണ് കിട്ടുന്നത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലുമോ ഒരു ജോലി നേടുന്നതിനോ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയിൽ നല്ല വിജയം ഉന്നത വിജയം നേടുന്നതിനോ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളതിൽ വളരെ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ വലിയൊരു സ്കോറ് അവർക്ക് നേടാൻ സാധിച്ചു അതിലൊക്കെ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു നേട്ടം നിങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റോ ഉണ്ടാകുന്ന നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അടുത്തതായിട്ട് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ മാറ്റങ്ങളാണ് അപ്പോൾ ഇതുവരെ ജോലി ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉടനെ തന്നെ തെളിയുന്നതാണ് അതുപോലെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഇതുവരെയുള്ള ചില പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു പുതിയ ഊർജം ഒരു പുതിയ ഉണർവ് ഒക്കെ കരസ്ഥമാക്കുന്നതിന് വളരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ സുഹൃത് ബന്ധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉടനെ തന്നെ ഉണ്ടാകും വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഒരു ബന്ധമായി മാറാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ നിങ്ങൾ വാങ്ങുന്നതായിട്ടും ഇവിടെ സൂചനയുണ്ട് ആഡംബരമെന്നോ അല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യമെന്നോ പറയാവുന്ന ചില സാധനങ്ങൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു സാധനം ചില വസ്തുക്കൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉടനെ തന്നെ ഉണ്ടായി വരും അടുത്തതായിട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ ഒരു സൗമ്യമായിട്ടുള്ള സമീപനം വളരെയധികം സഹായിക്കും അപ്പോൾ ചില പ്രശ്നങ്ങളുടെ ചില കല്ലുകടികളുടെ പേരിൽ നിങ്ങൾ വളരെയധികം വിഷമത്തോടെ നിൽക്കുകയായിരുന്നു പക്ഷെ അതെല്ലാം നിങ്ങൾ സൗമ്യമായിട്ട് ആ ഒരു സമീപനം നിങ്ങളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് സഹപ്രവർത്തകരായിട്ടുള്ളവർ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ജോലി കൂടി നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറേ നാളുകളായിട്ട് തീർക്കേണ്ടുന്ന കടബാധ്യതകൾ ഒഴിയുന്ന അവസാനത്തെ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി അടച്ച് നിങ്ങൾ അത് ഒഴിയുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് എന്ന ഈ ഒരു സംഖ്യയാണ് ഇതിന് പലതരത്തിലുമുള്ള പ്രാധാന്യമുണ്ട് ആദ്യ അക്കമാണിത് അതുപോലെ സകല സംഖ്യകളുടെയും മൂല സംയുക്തമാണിത് അതുപോലെ ആദ്യത്തിനെയാണ് ഈ ഒന്ന് പ്രതിനിധീകരിക്കുന്നത് തന്നെ ഇത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ആരുടെ മുമ്പിലും തല കുനിക്കാനായിട്ട് പോവുകയില്ല ആരുടെയും കാല് പിടിച്ച് കാര്യങ്ങൾ സാധിക്കാനായിട്ടും നിങ്ങൾ തിടുക്കം കാണിക്കില്ല മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് യാതൊരു മടിയും കാണിക്കുകയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വിരോധികൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ചില മിത്രങ്ങൾ അല്ലെങ്കിൽ വളരെ അടുത്ത ചില ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു സന്ദർഭം വരാനിടയുണ്ട് ഇത് നിങ്ങൾ മുൻകൂട്ടി കാണണം അധികമായിട്ട് നിങ്ങൾ ഇതിനോട് തർക്കമുണ്ടാക്കി ചോദ്യം ചെയ്ത് ഭക്ഷണാക്കരുത് നിങ്ങളിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് ഇത് കാരണമാകും അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ നമ്മൾ കരുതിയിരിക്കണം അടുത്തതായിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു ആൾക്കാരുടെ സ്വഭാവത്തിൽ മക്കളുടെയൊക്കെ സ്വഭാവത്തിൽ അവരുടെ സ്വഭാവ രൂപീകരണം കൃത്യമായി നടക്കണമെന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുള്ളതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമുള്ള നിയന്ത്രണങ്ങൾ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രയത്നിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാവുകയും ചെയ്യും ഇങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് വളരെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുവാന് ഇവരെ പ്രാപ്തരാക്കും അതുപോലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങളാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചില ശാരീരിക അസ്വസ്ഥതകളുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വിദഗ്ധ പരിശോധന അത് നടത്തുകയും അതിനുള്ള ആ ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും അതിൽ നിന്ന് നിങ്ങൾക്ക് രോഗശമനമൊക്കെ ഉണ്ടാകുന്ന ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത് ഇവരുടെ ചില സ്വഭാവവിശേഷങ്ങളുമുണ്ട് സ്നേഹത്തിനും സൗന്ദര്യത്തിനുമൊക്കെ ഇവർ എപ്പോഴും അടിയറവ് പറഞ്ഞു പോകും തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്നൊന്നും അങ്ങനെ പുറത്തു കൊടുക്കുകയും ഇല്ല അനീതിയും അക്രമവും അധർമ്മവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പോലെ ഇവർ ചീറി അടിക്കുകയും ചെയ്യും അതുപോലെ ഗൃഹഭരണത്തിൽ നല്ല വൈഭവത്തോടു കൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും ഭർത്താവിനെ ആണെങ്കിലും ഭാര്യയാണെങ്കിലും ഇത്തരക്കാർ അവരുടെ ആ ഒരു ചൊൽപ്പടിക്ക് നിർത്തണമെന്ന് ആഗ്രഹിക്കും അതുപോലെ സന്താനങ്ങളെയൊക്കെ നല്ല അനുസരണയോടുകൂടി വളർത്തണമെന്ന് എപ്പോഴും ആഗ്രഹിക്കും അതിനുവേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും അതുപോലെ ഇവർ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തെ പ്രധാനമായിട്ട് തീരും ഒരു നല്ല വ്യക്തിപ്രഭാവം ഇവരുടെ ആ ഒരു സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലേ ഇവരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു ചെറിയ ഒരു സമാജമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തലപ്പത്ത് വേഗത്തിൽ തന്നെ അവരെത്തിച്ചേരുകയും ചെയ്യും ജീവിതത്തിൽ പരാജയത്തിൻ്റെ രുചി വലുതായിട്ട് അറിയാൻ നിങ്ങൾ ഇടവരികയില്ല അഥവാ വന്നു കഴിഞ്ഞാലും നിങ്ങളത് പുറത്ത് കാട്ടുകയും ഇല്ല ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൈൽ ടൂ ആണെങ്കിൽ നിങ്ങളെ തേടിയെത്തുന്ന നേട്ടങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം അപ്പം ഈ പൈൽ ടൂവ് വളരെ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ഇവർക്ക് വരുമാനം വർദ്ധിക്കുന്ന സൂചനയുണ്ട് പല കാര്യങ്ങളും ഇവർ വിചാരിച്ചതിലും വേഗം തന്നെ സാധിക്കും അതാണ് ഇവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകാനുള്ള ഒരു കാരണം ഒരിക്കലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിഷ്പ്രയാസം ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും അതുപോലെ നിങ്ങൾ ചില യാത്രകൾക്കായിട്ട് ദൂരസ്ഥലത്തേക്ക് പോകാനുദ്ദേശിച്ചിരുന്നു അത് മംഗളകരമായിട്ട് തന്നെ നിങ്ങൾക്ക് നടക്കും അടുത്തതായിട്ടൊരു വിവാഹത്തെ പറ്റിയാണ് ഒരു സൂചന വരുന്നത് അപ്പോൾ വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം നിങ്ങളുടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയോ ഒക്കെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ചില ഇടപാടുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും ഒന്നുകിൽ ഭൂമി സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ളതോ ആയ ഒരു ഇടപാടിലേക്ക് നിങ്ങൾ ചെന്നെത്തും അതിലൊപ്പ് വെക്കുന്നതിനോ അത് നിങ്ങൾക്ക് ശുഭകരമായിട്ടൊക്കെ വന്നു ചേരും അതുപോലെ വീട്ടിൽ ചില സത്കർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സൂചനയാണ് കാണിക്കുന്നത് ഏതുവിധേനയായാലും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളിരിക്കുന്നു ഈശ്വരനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുതന്നെ നിങ്ങളിൽ വളരെയധികം ഒരാക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നതിന് കാരണമായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്താഗതി എല്ലാ കാര്യത്തിനും ഇപ്പോൾ വരുന്നുണ്ട് ഇവയൊക്കെ തന്നെ നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന സമയമാണ് വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരാളായിട്ട് എല്ലാവർക്കും ഒരു സഹായി എന്ന രീതിയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു വ്യക്തി എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ തേടിയെത്തുന്നു ഒരു പൈസയുടെ ആവശ്യമാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലും പലരും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ എല്ലാ ബന്ധങ്ങളെയും നിങ്ങൾ വില കുറച്ച് കാണാതെ നിൽക്കുന്നതാണ് നിങ്ങളുടെ ഒരു വിജയം പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്കിത് പ്രശ്നമായിട്ട് വരാറുണ്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് പോലെയുള്ളവ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് നിങ്ങളിൽ നിന്നും പരമാവധി അവർ നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടും നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളെ മാറ്റി നിർത്തുന്ന അവസ്ഥ പലരും ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ജീവിതത്തിൽ ചില ചുവടുകൾ മുന്നോട്ട് വെക്കും അത് നിങ്ങൾക്ക് വളരെ സഹായമായി തീരുകയും ചെയ്യും ഇനി നിങ്ങളുടെ സമീപവാസിയുടെ ഒരു ഉപദ്രവം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില മാനസിക വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വരും പക്ഷേ കാര്യം ഓർത്ത് നിങ്ങൾ അധികം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ധർമ്മപ്രവർത്തികൾക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക ഇവരുടെ ഉപദ്രവത്തിൽ നിന്നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുക്തി ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ കാര്യം ഓർത്ത് നിങ്ങളുടെ ഏകാഗ്രത നശിപ്പിക്കുകയും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുകയും ചെയ്യാതെ സമാധാനമായിട്ട് ഇരിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു വസ്തു അത് നിങ്ങൾ പ്രതീക്ഷിച്ച വില നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം സംതൃപ്തി അനുഭവിക്കുന്ന ഒരു സമയമാണ് ഉണ്ടാകുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് കുറച്ചുകൂടി ചുമതലകൾ അല്ലെങ്കിൽ ജോലികൾ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നിങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം കാണിക്കുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെയോ പേരിൽ നിങ്ങൾ കുറച്ച് സങ്കടപ്പെട്ടിരുന്നു അവരുടെ ആ ഒരു ഉത്തരവാദിത്വമില്ലായ്മ അതുപോലെ ദേഷ്യം വരുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഇതൊക്കെ കണ്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ച ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം അവരുടെ ആ ഒരു സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ് അതുപോലെ വികാരങ്ങളെ നിയന്ത്രിക്കാനൊക്കെ അവർ കുറേ അധികം ശ്രമിക്കുന്ന ഒരു സമയമാണിനി നിങ്ങളുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ നോക്കാം നിങ്ങൾ വളരെ ക്ഷമാശീലമുള്ള ഒരാളാണ് അതുപോലെ ആരോടും തട്ടിക്കയറാനായിട്ടൊന്നും ശ്രമിക്കത്തില്ല വീം പിളക്കുന്ന സ്വഭാവമൊന്നുമില്ല അതുപോലെ എല്ലാ കാര്യത്തിലും സമർത്ഥനായിട്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും ജീവിതത്തിൽ വളരെയേറെ പുരോഗമിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മുൻനിർത്തിയായിരിക്കും പ്രവർത്തിക്കുന്നത് തന്നെ അതുപോലെ മറ്റുള്ളവരെ ശരിക്കും പഠിക്കുവാനായിട്ട് കഴിവുള്ള ആളാണ് നിങ്ങൾക്ക് സ്വാർത്ഥതയെന്ന് പറയുന്ന ആ ഒരു കാര്യം തീരെ ഉണ്ടാവില്ല അന്യരെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല താല്പര്യവും ഉണ്ടായിരിക്കും അടിയുറച്ച ഈശ്വരഭക്തി നിങ്ങളിൽ എല്ലാം ഇപ്പോഴും കാണാവുന്നതാണ് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ തന്നെ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൈൽ ത്രീ ആണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്നേഹത്തെ വിലയിരുത്തുന്ന കാര്യത്തിൽ കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് പാസ്റ്റ് സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല പക്ഷേ ഒരു ബ്രൈറ്റായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് മുന്നിലുണ്ട് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ചുകൂടി ശക്തി ആർജിക്കാനായിട്ട് നിങ്ങൾ ശീലിക്കണം അതുപോലെ പ്രവർത്തിക്കുകയും വേണം കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ലൈഫ് അത് വന്നതിൻ്റെ പേരിൽ ഇനി അത് ചേഞ്ച് ചെയ്യാനുള്ള സമയമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കരിയർ നിങ്ങൾ ആഗ്രഹിച്ച ലൈഫൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ലൈഫിൽ യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിരുന്നു കുറച്ച് നാളുകളായിട്ട് തന്നെ നിങ്ങൾ വെയ്റ്റിങ്ങിലായിരുന്നു നിങ്ങൾക്ക് നല്ല ഒരു സമയം വരുന്നത് നോക്കി പക്ഷേ അത് ആഗതമായിരിക്കാണ് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് നിങ്ങൾ എത്തുമെന്ന് തന്നെ ഉറപ്പാണ് മിക്ക കാര്യങ്ങളെയും ഓർത്ത് വളരെയധികം ആകുലപ്പെടുന്നു പക്ഷേ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ ഈശ്വരനിൽ നന്നായിട്ട് വിശ്വസിക്കുക അതുപോലെ മനസ്സിനെ ഏകാഗ്രമാക്കുക പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക ഒരു വെളിപാട് പോലെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കുറേ സമയം നിങ്ങൾ വെറുതെ കളഞ്ഞു എന്നൊരു തോന്നൽ ഒരു പ്രായച്ചിത്വമൊക്കെ ഉണ്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ അതൊന്നും ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തില്ല അതുപോലെ നിങ്ങളുടെ തൊഴിൽപരമായിട്ട് ചില അനിഷ്ടങ്ങളുണ്ടായിരുന്നു ചില സാഹചര്യങ്ങൾ ഉണ്ടായതാണ് അത് നിങ്ങളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെ അതെല്ലാം പരിഹരിച്ച് നിങ്ങൾ ആ സാഹചര്യങ്ങളെല്ലാം നേരിടുന്ന ഒരു ഭാവിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് പുറമേ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് കുറേ ഭിന്ന അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലും മറ്റും എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് ഭിന്ന അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളതിനെ ഏകീകരിക്കുകയും കാര്യങ്ങൾ ശുഭമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും പരസ്പരമുള്ള വിശ്വാസവും അതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമോച്ച സംഭവിച്ചു എന്ന തിരിച്ചറിവുമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നിങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഒരു സംരംഭത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് ഉണ്ടാകുക ഇതുവരെ നിങ്ങൾക്ക് കുറേയധികം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഒരു പദ്ധതിയിൽ നിന്ന് നിങ്ങൾ പിന്മാറും ഭൂമി വാങ്ങണം അതിൽ വീട് പണിയണം അല്ലെങ്കിൽ വീട് പുതുക്കി പണിയണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും അതുപോലെ നിങ്ങളുടെ ആ ഒരു ധർമ്മ പ്രവർത്തികളും സത്കർമ്മങ്ങളും എല്ലാം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ വരവും ചിലവും ഒക്കെ തുല്യമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമ്പാദിക്കാനായിട്ട് കഴിയുന്ന സമയമാണ് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുത്ത ചില പ്രവർത്തികൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് മാത്രം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അത് മറ്റുള്ളവർ പ്രശംസിക്കുകയും ചെയ്യും നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇതിനെല്ലാം കാരണമെന്ന് നിങ്ങളുടെ സ്വഭാവത്തിലും ചില പ്രത്യേകതകളുണ്ട് പ്രകൃതിയെ തന്നെ ഇവർ സൗമ്യശീലരായിരിക്കും അതുപോലെ തന്നെ ഇവർ വളരെ റൊമാൻറ്റിക്കായിട്ടാണ് കാണപ്പെടുന്നത് സാങ്കല്പിക രോഗത്ത് വിഹരിക്കാനാണ് അവർക്ക് കൂടുതലായിട്ടും ഇഷ്ടം കലാസൃഷ്ടികളും കലാപ്രവർത്തനങ്ങളും ഒക്കെ ഇവർ കൂടുതൽ ഇഷ്ടത്തോടു കൂടി കാണും അതുപോലെ തന്നെ അടിയുറച്ച ഈശ്വര വിശ്വാസികളായിട്ടാണ് നിങ്ങൾ കാണപ്പെടുന്നത് ശാരീരികമായിട്ടുള്ള ഗുണത്തെക്കാൾ മാനസികമായിട്ടുള്ള ഗുണമാണ് ഇവർക്ക് കൂടുതലായിട്ടും ഉള്ളത് ഇവരുടെ സ്വഭാവത്തിലുള്ള ഒരു ദോഷവശമുണ്ട് അത് നിസ്സാര കാര്യങ്ങൾക്ക് ഇവർ ക്ഷുഭിതരാവുകയാണ് അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ നിരാശരാവുകയും ചെയ്യും ഇത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം പൂർണ്ണമായിട്ടും സിദ്ധിക്കുന്നതാണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം ഇവർ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അസാധ്യമായിട്ടുള്ളതാണ് നയിക്കാനും നിർദ്ദേശിക്കാനും എപ്പോഴും ആരെങ്കിലും വേണം എന്നൊരു ചിന്ത അവർക്കുണ്ട് ഇവരുടെ കഴിവും കരുത്തുമൊക്കെ മറ്റുള്ളവർ വേണം ഇവരെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ജീവിതത്തിൽ പരാജയത്തെയൊക്കെ ഇവർക്ക് വളരെ ഭയമാണ് ഭാഗ്യപരീക്ഷണങ്ങളൊന്നും നടത്താനായിട്ട് ഇവർ ഒരിക്കലും ഇറങ്ങി പുറപ്പെടത്തില്ല കുറുക്കു വഴികളിൽ കൂടി ഇവർ ഒന്നും നേടിയെടുക്കാനും നോക്കാറില്ല അഭ്യസിച്ചിട്ടുള്ള വിദ്യകൾ അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഇവർ വളരെ താല്പര്യം കാണിക്കും വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പറഞ്ഞൊതുക്കി ആളി കത്തിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ സമർത്ഥമായിട്ടുള്ള നീക്കങ്ങൾ നിങ്ങൾ കൈക്കൊള്ളും കഥകളും മതഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കാനും അത് ഉള്ള ഒരു താല്പര്യം കൂടുന്ന സമയമാണ് ഇനി വരുന്നത് അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അഭിനന്ദന ഒന്നും ആരിൽ നിന്നും വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും നിങ്ങൾ വളരെ ആർദ്രതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറും എല്ലാവരോടും സ്നേഹപൂർവ്വമായിട്ട് പെരുമാറും ആരെന്ത് ചോദിച്ചാലും ഇവർ കൊടുത്തു പോവുകയും ചെയ്യും വലിയ ബന്ധപ്പാടൊന്നുമില്ലാതെ ജീവിതത്തിൽ വരുമാനം കണ്ടെത്താൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് ഇവർ ചുവട് വയ്ക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അനുഭവങ്ങൾ ഇവർക്ക് സാമർഥ്യവും പക്വതിയുമൊക്കെ കൈവരുത്തും ഇവരുടെ ജീവിതത്തിലെ വിജയം സുനിശ്ചിതമാണ്